ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ടെൻഡ കോക്കനട്ട് ട്രസ്റ്റ് ലെച്ചസ് കേക്കാണ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടെൻഡ കോക്കനട്ട് ഫ്ലേവർ ചെയ്യുന്ന ട്രസ്റ്റ് കേക്കാണ് കേക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കണം വയ്ക്കണം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടെ അരിച്ചെടുക്കുക നന്നായിട്ട് രണ്ട് മൂന്ന് തവണ അപ്പം നന്നായിട്ട് കേക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഒരു തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് അരിച്ചെടുക്കുക അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മൂന്ന് മുട്ട ആവശ്യമുണ്ട് ഒരു വലിയ ബൗളിലെടുക്കുക ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ വേണം മുക്കാൽ കപ്പ് എന്ന് പറയുന്നത് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് അപ്പോൾ നമുക്കിത് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇടയിലിടയിലായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു ടീസ്പൂൺ വാനില അസൻസും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ആവശ്യമുണ്ട് അതവിടെ റെഡിയാക്കി വെക്കാം ലാസ്റ്റിലെ നമ്മൾ ആഡ് ചെയ്യും അപ്പം നമുക്ക് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫിയായി വരുന്നവരെ കുറച്ച് പഞ്ചസാര ഇടയിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ കണ്ടില്ല കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അത് ബീറ്റായി സെറ്റ് സെറ്റായന് ശേഷം നമുക്ക് വാൻ ലേസൻസ് ആഡ് ചെയ്യാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇളനീറിൻ്റെ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ വാങ്ങാൻ കിട്ടിയതാണ് നെസ്റ്റോയിൽ പോയ സമയത്ത് നിങ്ങളടുത്ത് ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇളനീരിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഫ്ലേവർ ഇട്ടാനാണ് കേക്കിൽ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല സാധാരണ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് മിൽക്കിൽ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ്ലി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത് അത് ആഡ് ചെയ്ത് ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ വളരെ സ്ലോ സ്പീഡിൽ കാരണം അല്ലെങ്കിൽ നന്നായി ലൂസായി പോകും ബാറ്റർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ ലാസ്റ്റിൽ ആഡ് ചെയ്യാൻ അപ്പോൾ അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് അതും ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ച് വെച്ച് മിക്സ് ചെയ്യാം സ്പാച്ചിൽ സ്പൂണോ സ്ലോ മിക്സ് ആയിരിക്കണം ഓവർ കുത്തികളൊക്കെ അത് പക്ഷേ നന്നായിട്ട് ആയി കിട്ടുകയും വേണം ഇന്ന് നിങ്ങളുടെ ബാറ്റർ കട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തതാണ് ഒരു മുപ്പത് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ഗ്യാസ് സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത് അതിന് ശേഷം അതവിടെ കുക്കാൻ സമയം കൊണ്ട് നമുക്കിവിടെ പാലുണ്ടാക്കണം അതിന് ഞാനിവിടെ ടെൻ ഒ ക്ലോക്ക് ആയിട്ട് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നേരത്തെ കാണിച്ചു തന്നെ അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് ആയിട്ടുണ്ട് മധരത്തിന് ആവശ്യമായിട്ടുള്ള അതൊന്ന് അടിച്ചെടുത്ത് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഫസ്റ്റ് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു വളരെ സിമ്മിൽ വലുത് ഭാഗത്തേക്ക് നമ്മൾ തിരിച്ച് വയ്ക്കാമല്ലോ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം ആ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി സമയം കുക്ക് ചെയ്യാം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇതനുസരിച്ചിരിക്കും അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂടാറാം മാറ്റി വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്കിനി നമ്മുടെ പാൽ റെഡിയാക്കി വെക്കാം ഒരു കപ്പ് പാൽ ഞാൻ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താണ് ഓവറായിട്ട് കുറുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ട് ചൂടാറിയിട്ടുണ്ടത് ആറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ടെൻഡർ കോക്കനട്ട് പൾപ്പും മിൽക്ക് മേഡിൻ്റെ മിക്സും അതിലേക്ക് ഒഴിക്കാം ശരിക്കും നമ്മുടെ അളവ് തന്നെ ഒരു കപ്പ് വാലിന് ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ഒരു കപ്പ് ഫ്രഷ് ക്രീം അങ്ങനെയാണ് അതിനനുസരിച്ച് എടുക്കുക ഞാൻ പക്ഷേ മിൽക്ക് മെയ്ഡ് കുറച്ച് കുറച്ചിട്ട് എടുക്കുന്നത് അത്ര മാത്രം ആവശ്യമില്ലായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാം പിന്നെ എൻ്റെ കോക്കോണട്ടിൻ്റെ പൾപ്പ് കാൽക്കപ്പും അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് അത്രയും മതിയാവും അപ്പോൾ അത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെക്കുക ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് മിൽക്ക് കുഴിച്ചു കൊടുക്കാം കേക്കിൽ ഇങ്ങനെ സ്ക്യൂറോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കൊടുക്കുക നന്നായിട്ട് നമ്മുടെ പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വേണം ഇത് സോക്കായി കിട്ടാൻ അപ്പോൾ ഒരുപോലെ എല്ലാ ഭാഗത്തും കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മിൽക്ക് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറാൻ കാത്തിരിക്കണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇങ്ങനൊരു കുറച്ച് ഇറ കുഴിയുള്ള ബൗളെടുത്ത് നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ സെറ്റ് ചെയ്യാനും നല്ലത് ഇങ്ങനത്തെ ഒരു ബൗളാണ് പരന്ന് പ്ലേറ്റ് കൊലത്ത് പറ്റില്ല അപ്പോൾ പാലെല്ലാ ഭാഗത്തും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കരുത് ഇത് കേക്ക് സോക്കാവുള്ള ഒഴിച്ചാൽ മതി കാരണം നമ്മൾ കഴിക്കുമ്പം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ അങ്ങനെയാണ് ഇത് കഴിക്കുക അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പാല് നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുക അതിന് ശേഷം ഞാനിവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഡെക്കറേറ്റ് ചെയ്താലും മതി ഞാൻ അപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്തു ഒരു അരമണിക്കൂറൊക്കെ വെച്ചുള്ളൂ ഞങ്ങൾ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എടുത്തു അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം സോക്കാക്കി കിട്ടിയിട്ടുണ്ട് കൂടുതൽ സമയം ഫ്രിഡ്ജ് വെച്ചാൽ നല്ലത് അതിന് ശേഷം മോളിൽ കുറച്ച് ബതം എടുത്ത് ഞാൻ ക്രീറ്റ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിസ്ത ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിസ്ത എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതാണ് അല്ലെങ്കിൽ ഇളനീരിൻ്റെ കുറച്ച് കഷ്ണങ്ങളായാലും ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നിരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇവിടെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് പാൽ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കോക്കോണട്ട് ഫ്ലേവറ് വരുമ്പോൾ പ്രത്യേക ഒരു രുചി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thank you for watching.